അപ്പോൾ ജെയ്യുടെ രണ്ടാമത്തെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു. അപ്പോൾ രണ്ടാമത്തെ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ടിൻ്റെ ഒരു അനാലിസിസാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ടൈറ്റ് ആയിട്ടുണ്ട്. വേറെ ഒന്നുകൊണ്ടല്ല, തുടക്കത്തിൽ ട്രയൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാതിരിക്കുകയും ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ സമയമെടുക്കുകയും ചെയ്തിട്ടുള്ള കുട്ടികൾ ഇത്തവണ രജിസ്റ്റർ ചെയ്തു. അതല്ലെങ്കിൽ ചിലവർ ഫസ്റ്റത്തെ ട്രയൽ അലോട്ട്മെൻറ്റിൽ കൊടുക്കാതിരുന്ന ഓപ്ഷൻസ് രണ്ടാമത്തെ ട്രയൽ അലോട്ട്മെൻറ്റ് ആകുമ്പോഴേക്കും ആഡ് ചെയ്തു. ഇതൊക്കെയാണ് റീസൺസ്. ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ചില കുട്ടികൾക്ക് കോളേജ് മാറി കിട്ടുകയോ അല്ലെങ്കിൽ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ചില കുട്ടികൾക്ക് കിട്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് അല്ല, ട്രയലിൽ തന്നെ ഫസ്റ്റും സെക്കൻഡും അതാണ്. അപ്പോൾ സാധാരണ പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആകുമ്പോൾ ഹയർ ഓപ്ഷൻസ് കിട്ടുകയാണ് ചെയ്യുക. പക്ഷേ ഇതൊരു ട്രയൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ടോപ്പ് കേരളത്തിൽ തന്നെ ടോപ്പറായിട്ടുള്ള ഹസ്ന ഹുസൈൻ്റെ ജനറൽ റാങ്ക് 133 ആണ്. OBC റാങ്ക് ഉണ്ട്, പക്ഷെ അതിൻ്റെ ആവശ്യം വന്നില്ല. ജനറൽ കാറ്റഗറിയിൽ തന്നെ NIT കാലിക്കറ്റ് സീറ്റ് കിട്ടിയിരിക്കുകയാണ്. അതിപ്പോൾ സ്റ്റേറ്റ് കോട്ടയിലാണോ ഹോം കോട്ടയിലാണോ ജനറലായിട്ടുള്ള ഓൾ ഇന്ത്യ കോട്ടയിലാണോ കിട്ടിയിട്ടുള്ളതെന്ന് എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. എന്നാലും ജനറൽ കാറ്റഗറിയിലാണ് കിട്ടിയിട്ടുള്ളത്. OBC ആണെങ്കിൽ പോലും ജനറൽ കാറ്റഗറിയിലാണ് സീറ്റ് കിട്ടിയിട്ടുള്ളത്. മുഹമ്മദ് റുമേസിന് 481 റാങ്കാണ് NIT കാലിക്കറ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ അത് OBC കാറ്റഗറിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു 481 റാങ്ക് ആകുമ്പോഴേക്കും ജനറൽ കാറ്റഗറിയിൽ എല്ലാ സീറ്റും കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ അതിൽ നിന്ന്. അപ്പോൾ അതിനേക്കാളും ലോവറായിട്ട് റാങ്ക് കിട്ടിയാൽ മാത്രമാണ് ജനറൽ കാറ്റഗറിയിൽ സീറ്റ് കിട്ടുള്ളൂ. ഓക്കെ, ഇന്ന് NIT കാലിക്കറ്റ്. ഷതക്ക് 572 ആണ് റാങ്ക്. OBC നോൺ ക്രീമി ലെയറിൽ NIT കാലിക്കറ്റ് വീണ്ടും കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, 700 ഒക്കെ ആകുമ്പോഴേക്കും ജനറൽ റാങ്കാണ് ഞാൻ പറയുന്നത്. 700 ഒക്കെ ജനറൽ റാങ്ക് ആകുമ്പോഴേക്കും OBC കാറ്റഗറി സീറ്റും കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ അവിടെ ഉള്ളൊരു കുട്ടി തന്നെ 700 റാങ്ക് ഉള്ളത് NIT കാലിക്കറ്റ് മാത്രം ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ കുട്ടിക്ക് ഈ അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടില്ല. പക്ഷേ പേടിക്കേണ്ട, രണ്ടാമത്തെയും മൂന്നാമത്തെ അലോട്ട്മെൻറ്റൊക്കെ ആകുമ്പോഴേക്കും ആ ഒരു റാങ്കിൻ്റെ റേഞ്ചിലുള്ളവർക്ക് എന്തായാലും കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഫാത്തിമ സാറയ്ക്ക് 970 ആണ് റാങ്ക്. ജനറൽ കാറ്റഗറിയിൽ NIT ഭോപ്പാൽ കിട്ടിയിരിക്കുന്നു. NIT ഭോപ്പാൽ എന്ന് പറയുന്നത് MNIT ഭോപ്പാൽ. ഓക്കെ, സജിത്തിന് OBC റാങ്ക് വെച്ചിട്ട് SPA ഭോപ്പാൽ കിട്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു റാങ്ക് റേഞ്ചുള്ളവർക്കൊക്കെയാണ് SPA ഭോപ്പാലിൽ OBC കാറ്റഗറിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നയനാലാലിന് OBC കാറ്റഗറി വെച്ചിട്ട് NIT ഭോപ്പാൽ കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു റാങ്ക് ആകുമ്പോൾ SPA ഭോപ്പാൽ കിട്ടിയിട്ടില്ല ഈ കുട്ടിക്ക്. NIT ഭോപ്പാലാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഈ കുട്ടിക്കൊക്കെ ഹയർ ഓപ്ഷൻസ് വരുമ്പോൾ SPA ഭോപ്പാലേക്ക് അങ്ങനെയൊക്കെ ഹയർ ആയിട്ട് കിട്ടും. ഓക്കെ, ഷഹസാദിന് OBC റാങ്ക് വെച്ചിട്ട് SPA വിജയവാഡിയാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആൾ സൗത്ത് ഇന്ത്യയിലത്തെ കോളേജസാണ് കൂടുതൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് NIT ഭോപ്പാലോ SPA ഭോപ്പാലൊന്നും കിട്ടാത്തത്. പക്ഷേ കുഴപ്പമില്ല, നല്ല കോളേജ് തന്നെയാണ് SPA വിജയവാഡ. ഓക്കെ, ഖദീജയ്ക്ക് SPA ഭോപ്പാലാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു റാങ്ക് വെച്ചിട്ട് 1275 OBC കാറ്റഗറിയിലാണ് ഇതിവിടെ കിട്ടിയിട്ടുള്ളത്. ഷമീം, ഈ കുട്ടിയുടെയാണ് ഞാൻ പറഞ്ഞത് അലോട്ട്മെൻറ്റ് വന്നിട്ടില്ല, NIT കാലിക്കറ്റ് മാത്രം നോക്കിയിട്ടുള്ളത്. കഴിഞ്ഞ കൊല്ലത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ വന്നിട്ടുള്ളത്. അതിനേക്കാളും കുറച്ചും കൂടി ക്ലോസ് ആയിട്ടാണ് ഇപ്പോൾ കെടുക്കുന്നത്. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമുക്കറിയാം ഒരു ഐഡിയ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. പക്ഷേ നമ്മൾ എല്ലാ കൊല്ലവും ട്രെൻഡ് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. എസ്പെഷ്യലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ ഒരു പ്രശ്നം പല സ്റ്റേറ്റ്സിലും അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ടാവുന്നേ ഉള്ളൂ, ലൈക്ക് ഇൻ കേരള. അപ്പം നമ്മൾ കേരളത്തിൽ ഇപ്പോൾ CET പഠിക്കാം അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തെ പഠിക്കാം അല്ലെങ്കിൽ TKM പഠിക്കാം എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടിക്ക് അത് സീറ്റ് ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെ NITSലും SPSലും തൽക്കാലം അഡ്മിഷൻ എടുക്കേണ്ടി വരും. എവിടെയെങ്കിലും ഇപ്പം ലോങ്ങർ ദൂരമുള്ള NIT ആണെങ്കിലും വീട്ടിൽ നിന്ന് കുറച്ചുകൂടി ദൂരമുള്ളതാണെങ്കിലും ചിലപ്പോൾ താൽക്കാലികമായിട്ടൊരു സെക്യൂരിറ്റിക്ക് അഡ്മിഷൻ എടുത്ത് വെക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കൂടി ക്ലോസ് റാങ്ക്സിലാണ് ഫസ്റ്റ് 2-3 അലോട്ട്മെൻറ്റ്സുകൾ അവസാനിക്കാൻ സാധ്യത. അതിനുശേഷം കേരളത്തിലേതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റ്സുകളിലൊക്കെ റീജിയണലായിട്ടുള്ള ആർക്കിടെക്ചർ കോളേജസിലേക്ക്, അതിൽ തന്നെ നല്ല കോളേജസൊക്കെ ഉണ്ട്, അഡ്മിഷൻസ് കംപ്ലീറ്റ് ആവുന്ന മുറയ്ക്ക് ചിലവർ അവിടെ നിന്ന് ഇപ്പോൾ എടുത്തിട്ടുള്ള NITSന് SPSൻ്റെ അഡ്മിഷൻ വിഡ്രോ ചെയ്തിട്ട് അവിടെ പോയി ജോയിൻ ചെയ്യും. അത്തരം സിറ്റുവേഷൻസിൽ ലാസ്റ്റ് റാങ്ക് കുറച്ചുകൂടി പുറകിലോട്ട് ഇറങ്ങാനായിട്ട് ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, NIT കാലിക്കറ്റിൻ്റെ ഹോം കരിയർ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ കഴിഞ്ഞ പോലത്തെ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. താങ്ക് യു.